Star Super Speciality Knee and Shoulder Hospital. മാന്യ വിശിഷ്ട അതിഥികളെ, ഡോക്ടർ ജോർജ് വർഗീസ്, പ്രിയ സ്നേഹിതരെ, ആദ്യമായി ഡോക്ടർ ജോർജ് വർഗീസ് എന്നെ ഈ ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിച്ചതിന് ഹാർദ്ദമായി നന്ദി പറയട്ടെ. ഞാൻ ഡോക്ടർ എന്നെ വിശിഷ്ട അതിഥികളെയൊക്കെ ഒഴിവാക്കി എന്നെ ഈ സംരംഭത്തിന് ക്ഷണിച്ചതിന് പിന്നിൽ ചില ചെറിയ കാരണമുണ്ട്. 2004 ഡോക്ടർ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് ഇവിടെ വെസ്റ്റ് ഫോർട്ട് ഹൈടെക്കിൽ ജോയിൻ ചെയ്ത സമയത്താണ് ഞാൻ ഡോക്ടർ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോൾ ഞാൻ പേഷ്യൻ്റായി അവിടെ വന്നത്. എനിക്ക് ഇടത് കാലിനാണ് പ്രശ്നമായിരുന്നത്. നടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു, കാല് വളഞ്ഞു. അപ്പോൾ ഡോക്ടർ എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു മരുന്നൊന്നും ഞാൻ എഴുതുന്നില്ല, സർജറി മാത്രമേ ഇനി ഇതിന് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്ന് തവണ ഇവിടെ ഒ പിയിലെ ഡോക്ടറെ കാണാൻ വന്നു. ഡോക്ടർ പറഞ്ഞു ഞാൻ സംശയങ്ങളൊക്കെ എൻ്റെ തീർത്തു, അപ്പം ഞാൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അൽഫോൺസിക്ക് ധൈര്യമില്ലെങ്കിൽ കുറച്ച് പേരൊക്കെ ചെയ്തിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് പക്ഷേ ഡോക്ടർ കഴിവും സംസാരവും എല്ലാം കൊണ്ടും ഡോക്ടർ എന്നെ സംശയങ്ങളൊക്കെ തീർത്തപ്പോൾ തനിയൊരു ധൈര്യം വന്നു. ഡോക്ടറെ കഴിവിലിരിക്കും നല്ലൊരു വിശ്വാസം വന്നു. ദൈവത്തിലും ആശ്രയിച്ചു, ഡോക്ടറെ കഴിവിലും വിശ്വസിച്ച് ഞാൻ ചെയ്യാമെന്ന് തീർച്ചയാക്കി. 2004 March 12 ഞാൻ എനിക്ക് ഡോക്ടർ സർജറി ചെയ്തത്. നീണ്ട 11 കഴിഞ്ഞു, ഇപ്പോഴും ഇതുവരെ എനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്നു, നടന്നു പോകുന്നു, ട്രെയിൻ യാത്രയും ബസ് യാത്രയും ചെയ്യുന്നു, വീട്ടിൽ അത്യാവശ്യം ജോലികളെല്ലാം ചെയ്യുന്നു. അങ്ങനെ സാധാരണ ജീവിതം നയിക്കാൻ എനിക്കിതുവരെ സാധിച്ചു. നീണ്ട 11 കഴിഞ്ഞു എങ്കിലും ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്കിപ്പോഴും തോന്നുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത്രയും സുഖമായിട്ട് ആരോഗ്യത്തോടുകൂടിയൊക്കെ നടക്കാൻ കഴിഞ്ഞത് ഡോക്ടറെ ആ കഴിവുകൊണ്ടും ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചു, എൻ്റെ പ്രാർത്ഥന ഫലിച്ചു. വളരെ സന്തോഷമുണ്ട്. ഡോക്ടറെ പുതിയ സംരംഭത്തിന് എല്ലാ വിജയാശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. രോഗികൾക്ക് നിസ്വാർത്ഥ സേവനം ചെയ്യാനുള്ള സന്മനസ് ഡോക്ടർക്ക് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ കാലിൻ്റെ മുട്ടിൽ ചിരട്ട വേദനയായിട്ട് ഒരയിലും അല്ലെങ്കിൽ വിഷമങ്ങളും ആയിട്ട് 5 നടക്കാൻ പറ്റാണ്ട് തീരെ കിടപ്പിലായി. അത് കഴിഞ്ഞ് ഞാൻ ഈ ജോർജ് ഡോക്ടറിനെ വന്ന് കണ്ടു. അപ്പോൾ ആള് ചിരട്ട മാറ്റി വെക്കുകയാണ്, അതിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് സുഖമായി തരാമെന്ന് പറഞ്ഞു. പിന്നെ കുറേ ആലോചിച്ച് ഞാനതിൽ തീരുമാനമെടുത്തു. ഡോക്ടറുടെ അവിടെ വന്ന് കാല് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സ്റ്റിച്ചിൻ്റെ വേദന അല്ലാണ്ട് കാലിൻ്റെ മുട്ടിന് എനിക്ക് ഭയങ്കര സുഖമായി. യെറുസലേം, ഇസ്രായേൽ എല്ലാ സ്ഥലങ്ങളിലേക്കും യാത്ര പോയി. അതിനൊക്കെ എനിക്ക് യാതൊരു വേദനയോ അസുഖമോ ഒന്നും ഉണ്ടായില്ല. ഇപ്പം എനിക്ക് 75 ഇപ്പോഴും ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് ഞാൻ കോണി കയറുകയും യാത്ര ചെയ്യുകയും എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാത്തിനും നന്ദി പറയുന്നു. ഞാൻ എപ്പോഴും ജോർജ് ഡോക്ടറെ വിളിക്കാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്. പിന്നീടും ആ ബന്ധം അങ്ങനെ ഞങ്ങൾ കൊണ്ടു നടക്കുകയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഡോക്ടർ എൻ്റെ അരിയത്തിരുന്നിട്ട് അമ്മേന്ന് വിളിച്ച് എന്നെ ഉണർത്തി. ഞാൻ എല്ലാ ഇതുകളും ചെയ്തു. എപ്പോഴും എനിക്ക് ഒരു മോനെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അതിന് എനിക്ക് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു, ഡോക്ടറോടും നന്ദി പറയുന്നു. ഞാൻ ഗുരുവായൂർക്കാരനാണ്. ഗുരുവായൂര് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ജോലി ചെയ്യുന്നു. എനിക്ക് 59 ഞാൻ ഈ വർഷം റിട്ടയർ ചെയ്യുകയാണ് നവംബറിൽ. ഞാൻ പൂർണ്ണമായും ഒരു ഗുരുവായൂരപ്പ ഭക്തനാണ്. അത് ഗുരുവായൂർക്കാരനായതുകൊണ്ടായിരിക്കാം.
അതിനു പുറമേ നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത് എൻ്റെ കുറേ കഥകളാണ്. 2011 ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന ആരംഭിക്കുന്ന ദിവസം 2011 ഫെബ്രുവരി 16 ക്ഷേത്രത്തിലെ, എല്ലാവർക്കും അറിയോന്നറിയില്ല, ക്ഷേത്രത്തിലെ ആനവട്ടം നടന്ന സമയത്ത് എന്നെ ആന കുത്തി. 2011 ഫെബ്രുവരി 16 എന്നെ ആന കുത്തി. എന്തോ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് അതിൽ നിന്നൊക്കെ 5 മാസം കൊണ്ട് ഞാൻ റിക്കവറി ആയി. എന്നെ അപകടങ്ങൾ വിട്ടുമാറിയില്ല. 2012 ഗുരുവായൂരിനടുത്ത് തന്നെ വെച്ച് ഞാൻ ഓടിച്ചിരുന്ന, എൻ്റെ ഫാമിലി അടക്കമുണ്ടായിരുന്ന, ഞാൻ ഓടിച്ചിരുന്ന കാറിൻ്റെ മുകളിൽ ഒരു ട്രിപ്പർ വന്ന് കയറി. അതിലുണ്ടായിരുന്നു ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു, ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, ചേട്ടിയമ്മ ഉണ്ടായിരുന്നു, 2 പേര്, എൻ്റെ വൈഫുണ്ടായിരുന്നു. എല്ലാവർക്കും അപകടങ്ങൾ പറ്റി. ഇതിൽ കാറ് ഓടിച്ചിരുന്ന ഞാനായിരുന്നു. ഈ കാറ് ഓടിച്ചിരുന്ന എൻ്റെ കാൽമുട്ടും ഈ റൈറ്റ് സൈഡ് മുഴുവനും, കാൽമുട്ടും ഹിപ്പും ഷോൾഡറും ഡാമേജായി. ഈ സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന യൂണിറ്റി ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. അവർ കാൽമുട്ട് മാത്രമേ നോക്കിയുള്ളൂ, അത് ശരിയാക്കി. ഏകദേശം 2 വർഷത്തോളം ഞാൻ ഹിപ്പ് വേദനയായിട്ട് നടന്നു. അപ്പോഴാണ് എൻ്റെ ഒരു റിലേറ്റീവ് വൺ മിസ്റ്റർ അജിത്ത്, ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട് ജോർജ് വർഗീസ്, അദ്ദേഹത്തിനെ പോയി കാണണം, അദ്ദേഹം വേണ്ടത് ചെയ്തു തരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്തു. 2014 ജനുവരി 31 ആണ് എൻ്റെ ഹിപ്പ് റീപ്ലേസിങ് കഴിഞ്ഞത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് നടന്നു വരണ കണ്ടോന്നറിയില്ല. വളരെ വളരെ സുഖമായി എനിക്ക്. എൻ്റെ നടത്തം കണ്ടുകൊണ്ട് ഞാൻ ഓടുന്നതും വീണ്ടും ഞാൻ പഴയപടിയായി. എൻ്റെ നടത്തം കണ്ടുകൊണ്ട് തന്നെ എൻ്റെ ജ്യേഷ്ഠന് ഇതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അതും ഡോക്ടർ ജോർജ് വർഗീസ് തന്നെയാണ് നിർവഹിച്ചത്. അത് കഴിഞ്ഞ ദിവസം ആണ്, മെയ് 25 ആണ് നടന്നത്. ഇതിനെല്ലാം സാക്ഷിയായി ഗുരുവായൂരപ്പൻ, അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 2 വാക്ക് പകരം 1 വാക്ക്. നന്ദി വാക്കോതു വേദാരോടു ഞാൻ ഇനി നന്ദി കേടാവാതിരിക്കുക വേണമേ. ജൂബിലി എന്ന ആ ആതുരാമാലയം എന്നും പ്രശസ്തി കൊടുമുടിയിലെത്തട്ടെ. ഇത് ഞാൻ അന്ന് എഴുതിയതാണ് കേട്ടോ. അന്ന് 12 ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് എഴുതിയതാണ് ഞാൻ. നന്ദി വാക്കോതു വേദാരോടു ഞാൻ ഇനി നന്ദി കേടാവാതിരിക്കുക വേണമേ. ജൂബിലി എന്ന ആ ആതുരമാലയം എന്നും പ്രശസ്തി കൊടുമുടിയിലെത്തട്ടെ. ഗുണ്ടർട്ടു തൻ്റെ നിഘണ്ടുവും മലയാള ഭാഷാ നിഘണ്ടുവും പരതീ വിയർത്തു ഞാൻ. ആധ്യാത്മരാമായണ മതിൽ മുങ്ങി ഞാൻ നീന്തി തുടിച്ചു വിയർത്തു വശം കെട്ടു. നന്ദി തൻ അർത്ഥം ഗ്രഹിക്കുവാനൊത്തില്ല പകരമൊരു വാക്കും ലഭിച്ചതുമില്ലടോ. നന്ദിയുണ്ടേറെ പറയുവാൻ മാലാഘ മക്കളെ, ദൈവം തുണയ്ക്കട്ടെ നിങ്ങളെ. പുണ്യാളനെ പോലെ വന്നെൻ്റെ കാലുകൾ പഴയപടിയാക്കിയ ഡോക്ടർ റാം ജോർജിനോ. പുണ്യാളനെ പോലെ വന്നെൻ്റെ കാലുകൾ പഴയപടിയാക്കിയ ഡോക്ടർ റാം ജോർജിനോ. നന്ദി വാക്കോതുവാതാരോട് ഞാൻ ഇനി നന്ദി കേടാവാതിരിക്കുക വേണമേ. പുണ്യാളനെ പോലെ വന്നെൻ്റെ കാലുകൾ പഴയപടിയാക്കിയ ഡോക്ടർ റാം ജോർജിനോ. അതോ ദിവസവും വന്നു കുശേലങ്ങളോതുന്ന ഹരിയെന്ന ഡോക്ടറോ ശ്രീജിത്തിനോടതോ. നന്ദി വാക്കോതുവേതാരോട് ഞാൻ
ഇനി നന്ദി കേടാവാതിരിക്കുക വേണമേ. താങ്ക് യു. എൻ്റെ പേര് കുര്യാക്കോസ്, കുര്യാക്കോസ് മാഷ് എന്നാണ് എന്നെ ഈ തൃശ്ശൂർ ഡോക്ടറുടെ ആശുപത്രിയിൽ അറിയുന്നത്. എന്നെ തൃശ്ശൂർ മാഷാണല്ലോ. എനിക്ക് 80 വയസ്സായി, 80 വയസ്സ് കഴിഞ്ഞു. ഞാൻ ഹൈസ്കൂൾ അധ്യാപകൻ, ഹെഡ്മാസ്റ്ററൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. പൊതുപ്രവർത്തനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു, പഞ്ചായത്ത് പ്രസിഡൻറ്റും അതും ഇതൊക്കെ ആയിട്ട് കഴിഞ്ഞ ആളാണ്. പക്ഷേ എനിക്ക് ഒട്ടും നടക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് എത്തി. 10 ചുവട് പോലും ഈ സ്റ്റെപ്പ് ഒന്നും കയറാൻ എന്നെ കൊണ്ട് ഒരു സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. 2010 മാർച്ച് മാസത്തിൽ ഡോക്ടറെ വന്ന് കണ്ടു പറഞ്ഞ് വന്ന് കണ്ടു. എൻ്റെ കാല് രണ്ടും മാറ്റി വെച്ചു. എനിക്കിന്ന് പഴയതുപോലെ നടക്കാനും കഴിയും. വളരെ സന്തോഷമുണ്ട് ആ കാര്യം ഓർക്കുമ്പോൾ. ഇന്നും അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ ഒരു നമ്മളെ പഴയ അവസ്ഥയിലെത്തിയ ഒരു കൊച്ചു ദൈവമാണ് അദ്ദേഹമെന്ന് എനിക്ക് തോന്നും. ഇന്നലെ വേറൊരാളെന്നോട് ഇങ്ങനെ ഒരു പരിപാടി എൻ്റെ ക്ഷണിച്ചിട്ടുണ്ട്, കുര്യാക്കോസ് സാറിനെ ക്ഷണിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ രാത്രി വേഗം ഡോക്ടറെ വിളിച്ചു, എന്താ പരിപാടി എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയുണ്ട്, കുര്യാക്കോസ് സാറിന് മാഷർക്ക് ക്ഷണക്കത്ത് വന്നില്ല, അല്ലെങ്കിൽ വിളിച്ചില്ല ആരും, ഇല്ല എന്ന് പറഞ്ഞു. വരണമെന്ന് പറഞ്ഞു, അങ്ങനെ വന്നു. ഇത് കേട്ടപ്പോൾ അറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഇത് തൃശ്ശൂരുകാരുടെ മാത്രമല്ല, കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ ലോകത്തെ തന്നെ ഒരു വലിയ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറും, മാറണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട്. കാരണം ലോകത്തിലേന്ന് ഞാൻ പറയാൻ കാരണം, അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ ചികിത്സിക്കുന്നതിനേക്കാൾ വളരെ ചെലവ് കുറവാണ് നമ്മുടെ കേരളത്തിൽ. അതുകൊണ്ട് ലോകം ഇങ്ങോട്ട് ഒഴുകും, ഒഴുകണം എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് എളിയ വാക്കൾ അവസാനിപ്പിക്കും. 2010 എൻ്റെ നീ സർജറി നടന്നു. അതിനുശേഷം കഴിഞ്ഞ കൊല്ലം ശബരിമലയിൽ മംഗളമായിട്ട് കയറി ഇറങ്ങി ഇനിയും പോകും. ഒരു പെയിനും ഒരു അസുഖങ്ങളും വന്നില്ല. വൈകുന്നേരം പറമ്പിൽ 1-2 മണിക്കൂർ പണികളൊക്കെ ചെയ്യും. അതിന് എല്ലാവർക്കും സാറിന് വളരെയധികം നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സത്യം പറഞ്ഞാൽ, ഇവിടെ പറഞ്ഞ പലരും പറഞ്ഞത് വളരെ സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്, ഡോക്ടർ ഞാൻ പ്രശംസയ്ക്ക് വേണ്ടി വന്നതല്ല കേട്ടോ. അനുഭവം എനിക്കുണ്ടായ അനുഭവം ഞാൻ എടുത്ത് പറയുകയാണ്. വളരെ ചുരുക്കിയ വാക്കുകളെ ഞാൻ പറയുള്ളൂ. കുട്ടികളൊക്കെ അക്ഷമരാണെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ ഒരു ദൈവദൂതൻ മുറിയിലേക്ക് വരുന്ന പ്രതീതി, അതാണ് ഡോക്ടർ ജോർജ് വർഗീസ് മുറിയിലേക്ക് വരുമ്പോൾ രോഗികൾക്ക് തോന്നുന്നത്. എനിക്ക് മാത്രമല്ല, എൻ്റെ മുറി ഞാൻ കിടന്നിരുന്ന മുറിയിൽ പോകുന്ന സമയത്ത് വന്നിരുന്ന പല രോഗികൾക്കും അദ്ദേഹത്തിൻ്റെ കാരുണ്യവും അദ്ദേഹത്തിൻ്റെ സ്നേഹവും മാത്രമേ സംസാരിക്കാനുണ്ടായിരുന്നുള്ളൂ. പാവപ്പെട്ടവനോടും പണക്കാരനോടും ഒരുപോലെയുള്ള പ്രവൃത്തി. ഇദ്ദേഹത്തെ ഇത്രയും സേവന തൽപരനായ ഒരു ഡോക്ടറെ ഈ സമൂഹത്തിലേക്ക് ഞങ്ങൾക്ക് തന്ന അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ ഞാൻ സ്നേഹപൂർവ്വം സ്മരിക്കുകയാണ്. അവരെ അനുമോദിക്കുകയാണ് ഈ പുത്രന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ എല്ലാ സംരംഭങ്ങളിലും, പുതിയ ആശുപത്രിയെ പറ്റിയൊക്കെ ഞാൻ കേട്ടു, എല്ലാ സംരംഭങ്ങളിലും അദ്ദേഹത്തിന് ഈശ്വരാനുഗ്രഹം മേൽക്കുമേൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഇനിയും ഞങ്ങളോട് ചെയ്തതുപോലെ, ഞങ്ങളോട് പേഷ്യൻസിനെ കാണിച്ച പോലെയുള്ള സ്നേഹവും ദയവും എല്ലാവരോടും അദ്ദേഹം ചികിത്സിക്കുന്ന കാലം വരെ ഉണ്ടാകട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ. ഡോക്ടർ വർഗീസ് പോൾ ഫൗണ്ടേഷൻ for sports and arthritis. ഡോക്ടറെ ഒരു പേഷ്യൻറ്റിൻ്റെ ഫ്രണ്ട്സാണ് അവർ. ദ പ്രൊഫഷണൽ ട്രൂപ്പ്. ഓ, പേഷ്യൻ്റ് അതിൽ കളിക്കണ്ട. ആ,
അത് ശരി. അപ്പോൾ ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ടു ദി ഡോക്ടർ ബൈ ദിസ് പ്രൊഫഷണൽ ട്രൂപ്പ്. കരഞ്ഞുപോയി അവൻ. വീണ്ടും കളിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഇവിടെ വന്ന സമസ്ത ജീവജാലങ്ങൾക്കും സുമനസ്സുകൾക്കും നന്ദി. 1000 നന്ദി. First of all of you, thank you so much for coming and making this a grand success.